ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കണ്ണൂർ മൗണ്ടൻ. എൻ്റെ പേര് സുധീഷ് മാണിയത്ത്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു വയനാട് ട്രിപ്പ് പോവുകയാണ്. നമ്മുടെ വണ്ടിക്കകത്താണ് പോകുന്നത്. ഇതാണ് നമ്മുടെ വണ്ടി. ഈ വണ്ടിക്കകത്താണ് നമ്മളിന്ന് വയനാട് ട്രിപ്പ് പോകുന്നത്. ഞാൻ ഈ വണ്ടിക്കകത്ത് ഓൾ ഇന്ത്യ പോയതാണ്. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് എൻ്റെ ഫുൾ ഫാമിലി. പ്രിയ, ഇളയ മകളാണ് ആദ്രിക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ട്രിപ്പിൽ എല്ലാവരും ഉണ്ട്, മുഴുവൻ ഫാമിലിയും. അപ്പോൾ ട്രിപ്പിൻ്റെ വിശേഷമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരാം. നമ്മൾ വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത്, അപ്പോൾ അതിൽ എയർ കുറവുണ്ട്. ഏറെ നമ്മൾ പോകുന്ന വഴിക്ക് അടിക്കണം. അപ്പോൾ ഏറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് നൈട്രജനാണ് അടിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് നൈട്രജനാണ് അടിക്കുന്നത്. അപ്പോൾ വീലിനൊക്കെ നല്ലൊരു ഒരു തണുപ്പ് കിട്ടും. അപ്പോൾ അതാണ് മെയിൻ ഇതിൻ്റെ കാര്യം. വീലിലെ നൈട്രജൻ ഫില്ല് ചെയ്യുന്ന വണ്ടിക്ക് ഒരുപാട് നല്ല ഗുണങ്ങളാണ്. ടയർ തേയ്മാനം വരുന്നത് ഒരേ ലെവലിലായിരിക്കും. പിന്നെ കുറേ അഡ്വാൻറ്റേജുകളുണ്ട് വണ്ടിക്ക്. അപ്പോൾ നമ്മൾ നെടുമ്പോയിൽ നിന്ന് ചുരം കയറാനായിട്ട് തുടങ്ങി. ഇനി നമ്മൾ ചുരം കയറി വയനാട് എത്തുമ്പോഴത്തേക്കും ഇപ്പോൾ സമയം ഒരു 4 മണിയായി. നമ്മളൊരു 6-7 മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്തുമെന്ന് തോന്നുന്നു. റോഡൊക്കെ വളവുകളൊക്കെ മോശമാണ്, അത്ര പെർഫെക്റ്റ് അല്ല. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ ഒരു കുരിശ് പള്ളിയുണ്ട്, അവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടരും. പിന്നെ നമ്മൾ രാത്രി വീഡിയോ പഠിക്കൽ നമുക്ക് നടക്കില്ല, കാരണം ഒരു ഇരുട്ടാന്ന് വരെ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ കുറച്ച് ഒരു എന്താ പറയുക, ഒരു കുറച്ച് നേരം കൂടെ വീഡിയോ പഠിച്ചിട്ട് നമ്മൾ തന്നെ കണ്ടിന്യൂ യാത്ര സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു യാത്ര ആരംഭിച്ച്. അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് വണ്ടി നിർത്തിയിട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ണൂരേക്ക്, അതായത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ണൂർ ജില്ലയുടെ ഭാഗങ്ങൾ കാണാം.
അപ്പോൾ അവിടെ വെച്ച് നോക്കിയിരിക്കാനായിട്ട് നല്ല രസം. കുറച്ച് നേരം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്. വയനാട്ടിൽ ഞാൻ സ്റ്റേ ചെയ്യുന്നത് നമ്മുടെ പെങ്ങളെ വീട്ടിലാണ്. അപ്പോൾ വയനാട്ടിൽ വരുന്നവരെന്ന് വെച്ചാൽ ഒരു ദിവസം കൊണ്ടൊന്നും നമ്മൾ എല്ലാവരുടെയും പോക്ക് നടക്കില്ല. എല്ലാവരുടെയും ടൈമിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസം ഉണ്ടെങ്കിലേ മുഴുവൻ കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നാളെ തന്നെ നമ്മൾ കണ്ണൂരേക്ക് തിരിക്കും. ഹായ് മക്കളെ, ഇതെൻ്റെ മോള്, ഇതെൻ്റെ വേറെ രണ്ട് മക്കളാണ്, ഇവരെ മാമനാണ് ഞാൻ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.